കോഴിക്കോട് പട്ടണയിൽ കുടിവെള്ളമില്ലാതെ ദുരിതത്തിലായി 500 ഓളം കുടുംബങ്ങൾ. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പൈപ്പുകൾ കാലഹരണപ്പെട്ടതോടെയാണ് പ്രദേശത്തേക്കുള്ള കുടിവെള്ള വിതരണം നിലച്ചത്. നിരവധി പരാതികൾ നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നും ആരോപണം. കോർപ്പറേഷന്റെ കീഴിൽ എലത്തൂർ സോൺ മുതൽ കോരപ്പുഴ വരെയാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് കണക്ഷൻ നൽകിയത്. എന്നാൽ പൈപ്പ് ലൈനുകൾ കാലഹരണപ്പെട്ടതോടുകൂടി ഈ ഭാഗത്തേക്കുള്ള കുടിവെള്ള വിതരണം നിലച്ചു. മാത്രമല്ല, ഈ പ്രദേശത്തെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടാൽ പോലും അധികൃതർ നടപടിയെടുക്കാത്ത അവസ്ഥയായി. ഇവിടെ പലപ്പോഴായിട്ട്, അതായത് കുറ്റ്യാടി എന്ന് വരുന്നതിൽ, ഏത് ഭാഗത്ത് വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായാലും പൈപ്പിന്റെ പ്രശ്നം ഉണ്ടായാലും പൈപ്പ് പൊട്ടലുണ്ടായാലും ഞങ്ങൾക്കാണ് അതിന്റെ ദുരനുഭവം വരുന്നത്. അപ്പൊ ഇത് പരിഹരിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, പ്രശ്നം വരുമ്പോഴത്തേക്കാണ് ഞങ്ങളെ അറിയിക്കണം, ഞങ്ങൾ ആ സമയത്ത് കിട്ടുന്ന വെള്ളം ഞങ്ങൾ ശേഖരിച്ച് വെക്കും. പക്ഷെ അതുപോലും ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ദിവസങ്ങളോളം തന്നെ വെള്ളമില്ലാത്തൊരവസ്ഥ. ഇപ്പൊ തന്നെ 3 ദിവസമായി, 500 ഓളം കുടുംബങ്ങൾ എന്ത് ചെയ്യും? പുഴയോട് കൂടിയ പ്രദേശമായതിനാൽ തന്നെ ഇവിടെ കിണറുകൾ കുഴിച്ചാൽ കുടിവെള്ളം ലഭിക്കാറില്ല. മതിയായ ജലസ്രോതസ് പോലും ഇല്ലാത്ത ഈ പ്രദേശത്തെ ജനങ്ങൾ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. കുറെ ദൂരം പോയിട്ടാണ് ഞങ്ങൾ വെള്ളം എടുത്തുകൊണ്ട് വരുന്നത്. ഇവിടെ കിണർ കുഴിച്ചാൽ ഉപ്പുവെള്ളമാണ് കിട്ടുക. അതുകൊണ്ട് അങ്ങനെ കിണർ കുഴിച്ചിട്ട് വെള്ളം കിട്ടാണ്ടെന്ന് വിചാരിക്കാനും നാട്ടിലില്ല. എത്രയോ കഷ്ടപ്പാടാണ് ഞങ്ങൾക്ക് ഇവിടെ. പലരോടും പരാതി പറഞ്ഞു, മന്ത്രിമാർക്ക് നിവേദനം നൽകി. ദുരിതം കണ്ടെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജനം കോഴിക്കോട്.